ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഷാനുഭവായിച്ച തിങ്കൾ സന്ധ്യയുടെ സദറായി ഇപ്രകാരം വായിക്കുന്നു: കൽപ്പന ലംഘനത്താൽ ആദമടച്ചു കളഞ്ഞ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തന്ന വിശുദ്ധവും രക്ഷാകരവുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക. ഇപ്പോൾ നാം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ക്വാറന്റീൻ. ക്വാറന്റീന് വിധേയമാകുന്ന ആദ്യ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തക പശ്ചാത്തലത്തിൽ അത് ആദം എന്ന് തന്നെ പറയേണ്ടി വരും. ഉൽപ്പത്തി പുസ്തകം 2:8 പ്രകാരം വായിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ദ ലോർഡ് ഗോഡ് പ്ലാന്റഡ് എ ഗാർഡൻ ഇൻ ഏദൻ ആൻഡ് ദേർ ഹി പുട്ട് ദ മാൻ ഹൂം ഹി ഹാഡ് ഫോംഡ്. സെപ്റ്റുജന്റിൽ ഗാർഡൻ എന്നതിന് കൊടുത്തിരിക്കുന്ന തത്തുല്യമായ പദം പാരഡൈസോസ് എന്നാണ്. ആൻ എൻക്ലോസ്ഡ് പാർക്ക്, എ പ്രഷർ ഗ്രൗണ്ട് എന്നൊക്കെ അർത്ഥമുള്ള പാരഡൈസിയ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ ഒരു എൻക്ലോസ്ഡ് പാർക്ക് ദൈവം ഉണ്ടാക്കി, എബ്രായക്കാരുടെ ഭാഷയിൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി. നടുക എന്നതിൻ്റെ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് നഥ എന്ന എബ്രായ ക്രിയാപദമാണ്. അതിൻ്റെ അർത്ഥം ടു പുട്ട് സംതിങ് ഇൻ ടു സോയിൽ സോ ദാറ്റ് ഇറ്റ് വിൽ ഗ്രോ, വളരാൻ വേണ്ടി മണ്ണിലേക്ക് എന്തെങ്കിലും ഇടുന്നതിനെ പറ്റിയാണ്. മുന്തിരിയും മുന്തിരിത്തോട്ടവും നടുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ അഭിപ്രായ പദം ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15:17 തിരുനിവാസ സ്ഥാനത്ത് ഇസ്രായേലിനെ നട്ടു എന്നും 80:8 നീ ഇസ്രേമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു എന്നും ഇസ്രായേലിനെ പറ്റി സൂചിപ്പിക്കുന്നിടത്ത് ഇനാദെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:8 ചേർത്ത് വായിച്ചാൽ യഹോവയാം ദൈവത്തെ ഒരു നല്ല തോട്ടക്കാരനായി തിരുവചനത്തിൻ്റെ തുടക്കത്തിലും പിന്നീടും ചിത്രീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയുടെ തിങ്കളാഴ്ചയുടെ രാത്രി പ്രാർത്ഥനയുടെ 2 പ്രമിയോനിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കാട്ടുമുന്തിരിങ്ങകൾ കായ്ക്കുന്ന തോട്ടത്തെ നശിപ്പിച്ച് വിശ്വാസമാകുന്ന മധുരഫലങ്ങളെ കായ്ക്കുന്ന തോട്ടത്തെ ഉണ്ടാക്കുകയും നിന്റെ ജ്ഞാനം മൂലം ഏദൻ തോട്ടത്തെ സ്ഥാപിക്കുകയും ചെയ്തു. പാഴും ശൂന്യവുമായ ഭൂമികയിൽ നിന്ന് ജീവവൃക്ഷം സ്ഥിതി ചെയ്യുന്ന ഒരു തോട്ടത്തെ തന്നെ ദൈവം ഏദനിൽ സ്ഥാപിച്ചു. ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ദൈവത്താൽ നട്ടപ്പെട്ട ഭൂമികയാണ് ഏദൻ. മനുഷ്യനായി ദൈവം ഉണ്ടാക്കിയ ക്വാറന്റൈൻ ഇടമാണ് ആ തോട്ടം. മണ്ണിൽ നിന്നും വേർതിരിക്കപ്പെട്ട ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യന് ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ ഒരുക്കിയ ഭൂമികയാണ് ഏദൻ. വിശുദ്ധ കുർബാനയുടെ സദറായിൽ ഇപ്രകാരം പട്ടക്കാരൻ ചൊല്ലുന്നുണ്ട്: ഭൂമിയിലെ നിന്ദ്യഭൂഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിപ്പാൻ കരുണയോടെ എന്നെ അർഹനാക്കുകയുമെന്ന്. ഭൂമിയിലെ നിന്ദ്യഭൂഴിയിൽ നിന്ന് ദൈവിക സാന്നിധ്യമുള്ള തിരുനിവാസമായ ഏദനിലേക്ക് മനുഷ്യൻ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതാണ് ആദ്യത്തെ ക്വാറന്റൈൻ ഇടം. ഇവിടെ ദൈവം എല്ലാം ഒരുക്കിയിട്ടാണ് മനുഷ്യനെ ലോക്ക്ഡൗൺ ചെയ്യുന്നത്. ആദ്യം ക്വാറന്റൈൻ ചെയ്യപ്പെടുന്നവനായി അത് മാറുകയാണ്. കാരണം ദൈവികമായി ലഭിച്ച ജീവൻ അവനെ നിലനിർത്താൻ സാധാരണ ഭൂമിക പറ്റുകയില്ല. അതിന് പറുദീസയുടെ ഒരു പ്രത്യേകമായ അനുഭവം അവന് വേണമായിരുന്നു. അതുകൊണ്ട് ഏദന്റെ തോട്ടം ദൈവം അവനായി ഒരുക്കി ആദ്യ ക്വാറന്റൈൻ ഇടമാക്കി മാറ്റുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ ഏകനായിരിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ബദ് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം സെപ്പറേഷൻ, ഐസൊലേഷൻ, എലോൺ എന്നൊക്കെയാണ്. തക്കതായ തുണ ഇല്ലാതെ പോയതാണ് ഈ സെപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഐസൊലേഷൻ്റെ കാരണം. മറ്റ് മൃഗജാലങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഏകനായി അല്ലെങ്കിൽ സെപ്പറേറ്റഡായി ഐസൊലേറ്റഡായി തന്നെ തുടർന്നു. എന്നാൽ മറ്റ് മൃഗജാലങ്ങളിൽ നിന്നും തക്കതായ തുണയെ കണ്ടുകിട്ടിയില്ലതാണ്. എന്നാൽ തക്കതായ തുണയെ ദൈവം നൽകിക്കഴിഞ്ഞപ്പോഴും
മനുഷ്യൻ ഏകൻ തന്നെയായിരുന്നു ഒരർത്ഥത്തിൽ. ഉൽപ്പത്തി പുസ്തകം 2:24 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇവിടെ രണ്ട് തരത്തിലുള്ള അകലം മനുഷ്യൻ ഇവിടെ പാലിക്കേണ്ടിയിരുന്നു. ഒന്ന്, തക്കതായ തുണ അല്ലാതിരുന്ന മൃഗജാലങ്ങളോട് ഒരകലം. പക്ഷെ അതിൽ ഏറ്റവും ഷ്രൂഡായ പാമ്പിനോട് ഒരകലം, സാമൂഹിക അകലം, ദൈവികമായി കൽപ്പിക്കപ്പെട്ട അകലം പാലിക്കാതെ വന്നപ്പോൾ മനുഷ്യന് വീഴ്ച സംഭവിക്കുകയാണ്. രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകം 3:3 സ്ത്രീ ഇങ്ങനെയാണ് പറയുന്നത്, തോട്ടത്തിൻ്റെ നടുവുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2:17 തൊടുക പോലും അരുത് എന്ന് ദൈവം പറയുന്നില്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ സ്ത്രീ തൊടുക പോലും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നടുവിലെ വൃക്ഷങ്ങൾ, തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷഫലങ്ങൾ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടവയാണ്. ഭൂമിയിൽ നിന്നും ക്വാറന്റൈൻ ചെയ്യപ്പെട്ട, ഏദനിലാക്കപ്പെട്ട മനുഷ്യനിൽ നിന്നും ക്വാറന്റൈൻ ചെയ്യപ്പെട്ട വൃക്ഷഫലങ്ങൾ. പറുദീസയിൽ മനുഷ്യൻ ദൈവമിട്ട ലക്ഷ്മണരേഖ കടന്നുപോയി ആ പഴം പറിച്ചു തിന്നുകയാണ്. മൂന്നാമതായി, ഒരു സാമൂഹിക അകലം മനുഷ്യൻ സ്വയം സൃഷ്ടിക്കുന്നുണ്ട്. അത് ദൈവത്തോടാണ്. ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 3:8 അവൻ്റെ സ്വരം കേട്ടപ്പോൾ മനുഷ്യനും ഭാര്യയും ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഒരു വിട്രോവലിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഹബ എന്ന എബ്രായ പദത്തിന് പിൻവാങ്ങാൻ വിട്രോ എന്നൊരർത്ഥമുണ്ട്. അവർ പിൻവാങ്ങുക മാത്രമല്ല, തങ്ങളുടെ പാവരോഗങ്ങളെ മറച്ചു പിടിക്കുവാൻ സ്വയം ഒരു ആവരണം കൊണ്ട് അവരെ മൂടുന്നുണ്ട്. നേരത്തെ പിൻവാങ്ങേണ്ടവയിൽ നിന്ന് നേരത്തെ പിൻവാങ്ങിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പിൻവാങ്ങേണ്ടി വരികയില്ലായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ട കാര്യങ്ങളിൽ പാലിക്കാതെ സോഷ്യൽ ഗ്യാദറിങ്ങിൽ അഭിരമിച്ചപ്പോൾ തൊട്ടാലും തിന്നാലും കുഴപ്പമില്ല എന്ന വ്യാഖ്യാനങ്ങളും അനുഭവങ്ങളും അവർക്ക് ലഭിച്ചപ്പോൾ മുള്ളും പറക്കാരയും നിറഞ്ഞ ഭൂമിയിലേക്കാണ് അവൻ മാറ്റപ്പെടുന്നത്. പറുദീസയുടെ പുറത്തേക്ക് മനുഷ്യൻ തള്ളപ്പെടുകയാണ്. വിശുദ്ധ ഭൂമിയിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. ഏദൻ തോട്ടത്തെ ക്വാറന്റൈൻ ചെയ്യുന്നതായി ഉൽപ്പത്തി പുസ്തകം 3:24 രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കിരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ലേവ്യ പുസ്തകം 13:4 അശുദ്ധനായ കുഷ്ഠരോഗി തനിച്ചു പാർക്കണം, പാളയത്തിന് പുറത്തു പോകണം എന്ന് പറയുന്നിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദം ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്ന ബദ് എന്ന എബ്രായ പദത്തിൻ്റെ മൂലപദത്തിൽ നിന്നും വരുന്ന ബാദാദ് എന്ന പദമാണ്. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് തനിച്ചാണ് പാർക്കുന്നത്. ദൈവത്തോടൊപ്പം ഏദനിൽ പാർത്തിരുന്ന മനുഷ്യൻ, ദൈവത്താൽ ഒന്നിപ്പിക്കപ്പെട്ടവൻ, പുറത്തേക്ക് ഒറ്റപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് പുറത്തേക്ക് പോവുകയാണ്. അവിടെ പറക്കേണ്ടി വരികയാണ്. ദൈവം അവനെ ഒരു അശുദ്ധനെ പോലെ ഏദൻ തോട്ടത്തിനെ പുറത്താക്കി. പാളയത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ആദ്യ മനുഷ്യൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തോടുള്ള അടുപ്പം കുറയ്ക്കാതിരിക്കുക, ലോകത്തോടുള്ള അകലം പാലിക്കുക. പാളയത്തിന് പുറത്ത്, ഏദന് പുറത്ത് ഭൂമിയിൽ മനുഷ്യൻ ഏകനായി തന്നെ തുടരുകയാണ്. പറുദീസയിൽ ദൈവം അവനൊപ്പം നടക്കാനുണ്ടായിരുന്നു. പറുദീസയുടെ അനുഭവം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായ അനുഭവമാണ്. എന്നാൽ ദൈവത്തെ കണ്ടപ്പോൾ ഓടിയൊളിച്ച പിൻവാങ്ങിയ മനുഷ്യൻ പറുദീസയിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കപ്പെട്ടു. അന്ന് അടയ്ക്കപ്പെട്ട പറുദീസയുടെ വാതിൽ തുറന്നു കിട്ടുവാൻ അത്രയും. തിങ്കളാഴ്ച സന്ധ്യയുടെ സദറായിൽ നാം പ്രാർത്ഥിക്കുന്നു. ഹാശാദിങ്കളുടെ രാത്രിയുടെ 4 പ്രമ്യൂൺ സദറായിൽ പ്രാർത്ഥിക്കുന്നത് മണവറയുടെ വാതിൽ തുറക്കപ്പെടണം എന്നു തന്നെയാണ്. ജീവന്റെ പറുദീസയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഞങ്ങൾക്ക് ബുദ്ധിയുള്ള കന്യകമാർക്കായി നീ തുറന്നുകൊടുത്ത മണവറയുടെ വാതിൽ തുറന്നു തരണം. ഞങ്ങളെ അവിടേക്ക് പ്രവേശിപ്പാൻ യോഗ്യരാക്കണം. ഏദന്റെ പറുദീസയുടെ പുറത്തു നിന്ന് അകത്തേക്കുള്ള ഒരു മടക്കമാണ് നാം ആഗ്രഹിക്കേണ്ടത്. പാളയത്തിന് പുറത്ത് കൊൽഗൊഥായിൽ ക്രൂശിക്കപ്പെടുന്ന കള്ളൻ ക്രിസ്തുവുമായി ഒരു സാമൂഹിക അകലം പാലിച്ചവനാണ്. ശുദ്ധലോക്കോ സേവനികളിസയുടെ സുവിശേഷം 23:40 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാക്കാം. കാൽവറിയിലെ കള്ളൻ
സമശിക്ഷാവിധിയിൽ അകപ്പെട്ടവനോടാണ് ആദ്യം സംസാരിക്കുന്നത്, കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ അവൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന കള്ളനായ കൂട്ടുകാരിൽ നിന്നും മാറി ക്രിസ്തുവിനോടൊരു അടുപ്പം കാണിക്കാൻ തുടങ്ങുന്നു. ആ അടുപ്പം അവൻ്റെ മരത്തെ ജീവമരമാക്കി മാറ്റും. അവൻ്റെ കഴുമരം ജീവവൃക്ഷമായി മാറുകയാണ്. അവൻ്റെ കൊലമരം ജീവവൃക്ഷമായി മാറുകയാണ്. ജീവവൃക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവൻ മരണത്തിനും ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഏദനിൽ അടയ്ക്കപ്പെട്ട പറുദീസയുടെ വാതിൽ കാൽവറിയിൽ തുറക്കപ്പെടുന്നു. തിന്മകളുടെ, ചതിവിൻ്റെ, അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒരകലം പാലിച്ച് ദൈവിക അടുപ്പം കാണിച്ച കള്ളന് തുറക്കപ്പെട്ട പറുദീസയുടെ അനുഭവം നമ്മൾക്കായും തുറക്കപ്പെടണം. പ്രകാശത്തിൻ്റെ ക്രിയകളാൽ ശോഭയോടെ ജീവിച്ച് നിർമ്മലമായ വിചാരത്തോടും തിന്മകളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന മണവറിയിലേക്ക് പ്രവേശിച്ച കന്യകമാരെ പോലെ പ്രശോഭിതവും പ്രകാശസമൃദ്ധവുമായ അഴിഞ്ഞുപോകാത്ത മണവറ തുറക്കപ്പെടാൻ, ആദത്തിന് മുമ്പിൽ അടയ്ക്കപ്പെട്ട ഏദൻ്റെ വാതിൽ തുറക്കപ്പെടാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ ക്വാറന്റൈൻ കാലം ദൈവത്തോട് അടുപ്പം കാണിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസും അത് എല്ലാ വൈറസുകളിൽ നിന്നും മാത്രമല്ല, പാപത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും, വൈറസുകളിൽ നിന്നും അകന്നു നിന്ന് ദൈവത്തോട് ഒരടുപ്പത്തിനായി പറുദീസയുടെ വാതിൽ തുറക്കപ്പെടാനായി, ആദത്തിന് മുമ്പിൽ അടയ്ക്കപ്പെട്ട പറുദീസയുടെ വാതിൽ തുറക്കപ്പെടാനായി ഇപ്പം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ അതിന് യോഗ്യരാക്കട്ടെ. സേനകളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കയും നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യെയും പാലിക്കണമേ. ആമീൻ.